ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ഒരു പിടി ഉഴുന്ന് വെച്ച് നമുക്ക് ഒരു കലം, അതായത് ഒരു 5 ലിറ്ററോളം നമുക്ക് ദോശമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഉഴുന്ന് ഒരു ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കൂതിർക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കത് ഗ്രൈൻഡറിൽ അരയ്ക്കാം കേട്ടോ. നമ്മളിത് ഗ്രൈൻഡറിൽ അരയ്ക്കണമെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടിയാണ് ഗ്രൈൻഡർ നമ്മൾ അരയ്ക്കുമ്പോൾ വികസിച്ച് വരിക കേട്ടോ. അത് നിങ്ങൾ എന്താണെന്ന് ചെയ്ത് നോക്കണം. ശരിക്കും ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതേ നോക്കിക്കാൻ ഞാനിത് ഇട്ട് കൊടുത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത് അരച്ചെടുക്കണ നേരം കൊണ്ട് ഞാനതേ ഇതിൽ കുറച്ച് അവൽ, ഒരു പിടി അവൽ, കാരണം ഞാൻ ചോറ് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് അവലാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ അതേ അവലി കുറച്ചൊന്ന് ഒരു ഒന്നര പിടി അവലെടുത്ത് കുതിർത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കാം. അതൊരു നല്ലൊരു ക്രിസ്പി ആയതൊന്ന് കിട്ടാനാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്ത് വെക്കുന്നുണ്ട് അവല്. അപ്പോഴേക്കും നമ്മുടെ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരും. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം ഉഴുന്ന് അരഞ്ഞ് പൊങ്ങി വരുന്നത്. നമ്മൾ ഈ ഒരു അളവിലുള്ള ഉഴുന്ന് എടുത്തിട്ട് ഇനി നമ്മൾ മിക്സിയിലാണ് ഇടുന്നത് വിചാരിക്കുക, നമുക്ക് ഇത്രയൊന്നും പൊങ്ങി വരില്ല. അത് കണ്ടോ, അതെ ഇതിങ്ങനെ അരയ്ക്കും തോറും നന്നായിട്ട് പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തണുത്ത വെള്ളം ചേർക്കുകയാണെങ്കിൽ ഡബിളായിട്ട് പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നേരെ പാത്രത്തേക്ക് ഒഴിച്ച ശേഷം ഇനി ഞാൻ അരിയും നമ്മുടെ അവിലും കൂടി ചേർത്ത് അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ പാത്രത്തേക്ക് ഒഴിക്കാൻ പോവാണ്. പാത്രത്തേക്ക് ഒഴിച്ച് വെച്ച ശേഷം അവലും അതുപോലെ തന്നെ ആദ്യം അവലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുറച്ചായിട്ട് അരിയിട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തന്നെ ഗ്രൈൻഡർ നമ്മുടെ ഇത് തിരിയത്തില്ല. അത് അരയുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളവും കുറച്ച് അരിയും കൂടി ചേർത്ത് അങ്ങനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മാവ് നമുക്ക് ഇരട്ടി ക്വാണ്ടിറ്റി കിട്ടും. അതായത് 2 ദിവസം നമുക്ക് കിട്ടുന്ന, 1 ദിവസത്തേക്ക് അരച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ദിവസത്തേക്ക് അരച്ച് കഴിഞ്ഞാൽ 3 ദിവസം നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 3 അത് രാവിലെയും വൈകുന്നേരം പിറ്റേസും രാവിലെ അങ്ങനെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ബ്ലേഡ് ചൂടാവുമ്പോൾ അത് വികസിച്ച് വരില്ല. നമ്മൾ എന്തൊക്കെ ഐസ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം അത് ചൂടായിട്ട് വരാറില്ല. പക്ഷേ ഇതിലാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അരയ്ക്കും തോറും ഇങ്ങനെ പൊങ്ങി തന്നെ അതിൻ്റെ ഒരു 3-4 ഇരട്ടി പൊങ്ങി പൊങ്ങി വരുന്നത്. അപ്പോൾ വെള്ളവും ചേർത്ത് ഞാൻ അരച്ച് എല്ലാം കൂടി അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഞാനൊന്ന് ഇതാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണിക്കുന്നു. അതേ കണ്ടോ, നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിനൊരു ദോശ അകദോശ ഒഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല അസലായിട്ട് പൊങ്ങി വരാം, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം അവലി കൂടി ചേർത്ത് കൊണ്ട് തന്നെ നല്ല രീതി, നല്ല നമുക്ക് അത്യാവശ്യം നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ, അവല് കൂടി ചേർക്കണമുണ്ട്. അപ്പം നമുക്കിത് കണ്ടോ ആയിട്ടുണ്ട്. അപ്പം മാവ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തേക്കുള്ള മാവ് നമുക്ക് കിട്ടും ശരിക്കും. അപ്പോൾ കുറേ ദിവസം അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നങ്ങ് ദോശ മാവൊക്കെ തീർന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ദിവസം അരച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മിക്സിയിലൊന്നും അരച്ച് കഴിഞ്ഞാൽ മിക്സി ചൂടാവും, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മിക്സി പുകഞ്ഞു പോവും. ആ രീതിയാണ് അവസ്ഥ. ഒരു 5-6 മെമ്പേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്നും അരക്കണ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ അതേ ഞാനത് തിരിച്ചിടാൻ പോവാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡ് ഗ്രൈൻഡറിലൊന്ന് ചെയ്ത് നോക്കുക. അതാകുമ്പോൾ മാവും ഇരട്ടി ക്വാണ്ടിറ്റി കിട്ടും. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ആക്കി ഉണ്ടാക്കാനും സാധിക്കും. ഒരുപാട് മെമ്പേഴ്സൊക്കെ വീട്ടിലുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.